ഒരൽപ്പം ആശങ്കയ്ക്കൊടുവിൽ അനിശ്ചിതത്വത്തിനൊടുവിൽ ഗഗൻയാൻ ടി വി ഡി1 പരീക്ഷണ ദൌത്യം പൂർണ്ണ വിജയമെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. ഓട്ടോമാറ്റിക് ലോഞ്ച് സീക്വൻസിലെ തകരാറിനെ തുടർന്ന് രാവിലെ മാറ്റിവെച്ചിരുന്ന വിക്ഷേപണം 10 മണിയോടെയാണ് നടത്തിയത്. നേരത്തെ നിശ്ചയിച്ച പ്രകാരം 17 കിലോമീറ്റർ ഉയരത്തിലെത്തിയ ശേഷം ക്രൂ മൊഡ്യൂൾ വേർപെട്ട് താഴേക്കിറങ്ങി. തുടർന്ന് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിൽ വളരെ കൃത്യമായി തീരുമാനിച്ചതുപോലെ വീണു. നാവികസേനാംഗങ്ങളാണ് ക്രൂ മൊഡ്യൂൾ വീണ്ടെടുത്ത കരയിൽ എത്തിച്ചത്. 8 മണിക്കാണ് ആദ്യം വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത്. കാലാവസ്ഥ അടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്ന് അത് 8:30 മാറ്റിയിരുന്നു. എന്നാൽ വിക്ഷേപണത്തിന് കേവലം 5 സെക്കൻഡ് മുമ്പാണ് ലിഫ്റ്റ് ഓഫ് നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ വിക്ഷേപണം നടത്താനുള്ള അഥവാ ഹോൾഡ് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയത്. തുടർന്ന് വിദഗ്ധ സംഘമെത്തി റോക്കറ്റും അനുബന്ധ സംവിധാനങ്ങളും പരിശോധിച്ചു. തകരാറെന്താണ് എന്ന് കണ്ടെത്തി. അത് സോൾവ് ചെയ്തതിനു ശേഷമാണ് വീണ്ടും വിക്ഷേപണത്തിനായി ശ്രമിച്ചത്. അടിയന്തര സാഹചര്യം ഉണ്ടായതിൽ സഞ്ചാരികളെ രക്ഷിക്കാനുള്ള സംവിധാനത്തിന്റെ കാര്യക്ഷമതയാണ് ഇവിടെ പരിശോധിക്കപ്പെട്ടത്. വിക്ഷേപണം കഴിഞ്ഞ് 9:50 ദൌത്യം പൂർത്തിയായി. രാവിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1st വിക്ഷേപണത്തറയിൽ നിന്ന് പരീക്ഷണ വാഹനമായ ക്രൂ മൊഡ്യൂൾ, CM, ക്രൂ എസ്കേപ്പ് സിസ്റ്റം എന്നിവയുമായി കുതിച്ചുയരാനായിരുന്നു പദ്ധതി. അതിന് മുന്നോടിയായുള്ള കൌണ്ട് ഡൌൺ കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ ആരംഭിച്ചിരുന്നു. INS ശക്തി, SEI സരസ്വതി എന്നീ കപ്പലുകൾ വീണ്ടെടുക്കൽ ദൌത്യത്തിന് സജ്ജമായി കടലിൽ തയ്യാറാക്കി നിർത്തിയിരുന്നു. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഗഗൻയാൻ ദൌത്യത്തിന് മുന്നോടിയായുള്ള ആദ്യ ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷനാണ് നടന്നത്. വിക്ഷേപണം നടത്തിയ ശേഷം ഭ്രമണപഥത്തിൽ എത്തുന്നതിന് മുൻപ് ഇനി ദൌത്യം ഉപേക്ഷിക്കേണ്ടി വന്നാൽ ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി ഭൂമിയിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ കൃത്യത പരിശോധിക്കാനുള്ള ആദ്യത്തെ പരീക്ഷണമാണ് നടന്നത്. പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത സിംഗിൾ സ്റ്റേജ് ലിക്വിഡ് റോക്കറ്റാണ് പരീക്ഷണ വാഹനമായി ഉപയോഗിച്ചത്. 16.09 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ദൌത്യം റദ്ദാക്കിയതായി അറിയിപ്പെത്തും. ഇതോടെ ക്രൂ മൊഡ്യൂൾ താഴേക്ക് എത്താനുള്ള നടപടി ആരംഭിക്കും. തുടർന്ന് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ കരയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിൽ വീഴുന്ന ക്രൂ മൊഡ്യൂൾ നാവികസേനാ സംഘത്തിന്റെ സഹായത്തോടെ ബോട്ടിൽ കരയിലെത്തിച്ചു. വിക്ഷേപണം കഴിഞ്ഞ് 8 മിനിറ്റിനുള്ളിൽ ദൌത്യം പൂർത്തിയാകുന്നു. യാത്രികരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആവശ്യമായ വിവിധ പരീക്ഷണങ്ങൾ പൂർത്തിയായ ശേഷം മനുഷ്യരില്ലാതെ ഒരു ഗഗൻയാൻ ദൌത്യം അത് നടത്താനുള്ള പദ്ധതിയിലാണ് ISRO. ഇതിൽ വ്യോമമിത്ര എന്ന സ്ത്രീ റോബോട്ടും ഉണ്ടാകും. 2025 പറന്നുയരുമെന്ന് പ്രതീക്ഷിക്കുന്ന ബഹിരാകാശ ഏജൻസിയുടെ ആദ്യത്തെ മനുഷ്യനെ ഉൾക്കൊള്ളുന്ന ദൌത്യത്തിന്റെ വിജയം ഉറപ്പാക്കുന്നതിനുള്ള 4 പരീക്ഷണങ്ങളിൽ ആദ്യത്തേതായിരുന്നു ശനിയാഴ്ച നടന്ന പരീക്ഷണം. ഈ പരിശോധനയിൽ ക്രൂ മൊഡ്യൂൾ ഉൾപ്പെട്ടിരുന്നു. റോക്കറ്റിലെ പ്രധാന പേലോഡ് ക്രൂവിന് താമസിക്കാനും അവർക്ക് ഭൂമിയെപ്പോലെ തന്നെയുള്ള ഒരു അന്തരീക്ഷം നൽകാനും പാകത്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സമ്മർദ്ദം ചെലുത്തിയ മെറ്റാലിക് ആന്തരിക ഘടനയും താപ സംരക്ഷണ സംവിധാനങ്ങളുമുള്ള സമ്മർദ്ദമില്ലാത്ത ബാഹ്യഘടനയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ക്രൂ ഇന്റർഫേസുകൾ, ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ, ഏവിയോണിക്സ് ഡിസലറേഷൻ മെക്കാനിസങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ നിർണായകമായ സംവിധാനങ്ങളാണ് ക്രൂ മൊഡ്യൂളിൽ ഉള്ളത്. 2025 ഗഗൻയാൻ പദ്ധതി 3 ക്രൂ അംഗങ്ങളെ 3 ദിവസത്തേക്ക് ബഹിരാകാശത്തേക്ക് അയച്ച് അവരെ ഭൂമിക്ക് മുകളിലുള്ള 400 കിലോമീറ്റർ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിച്ച് അവരെ തിരികെ കരയിലേക്ക് കൊണ്ടുവരാനുള്ള ലക്ഷ്യമിട്ടുള്ളതാണ്. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന 4th രാജ്യമായി ഇതോടെ ഗഗൻയാൻ ഇന്ത്യയെ മാറ്റും. ന്യൂസ് ഡെസ്ക്, കർമ്മനസ്.